പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമാണ് അത്തം. സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ തന്റെ ഭരണകാലം ഓർമ്മിക്കുവാനും തന്റെ പ്രജകളെ നേരിൽ കാണുവാനും മഹാബലി ചക്രവർത്തി കേരളത്തിൽ വരുന്ന ദിവസമാണ് ഓണമെന്ന് വിശ്വസിച്ചു പോരുന്നു. ഇതിന്റെ ഭാഗമായാണ് അത്തം പത്തിന് പൊന്നോണം എന്ന വിശ്വാസവും ഇപ്പോഴും മലയാളികൾ കാത്തു സൂക്ഷിച്ചു പോരുന്നത്. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ വിളവെടുപ്പ് കാലം കൂടിയാണ് ഓണക്കാലം. മലയാളത്തിലെ ചിങ്ങമാസത്തിൽ കൊച്ചി രാജാവ് നടത്തുന്ന വിജയഘോഷയാത്രയാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര. ആദ്യകാലങ്ങളിൽ രാജാവും പരിവാരങ്ങളും മാത്രമാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നത്. എന്നാൽ ഈ ആഘോഷങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഇന്ന് രാജാവ് പങ്കെടുക്കുന്നില്ല എങ്കിലും അത്തച്ചമയത്തിന്റെ പ്രൗഢിക്ക് ഒരു മംഗലം വരുത്താതെയാണ് ഘോഷയാത്ര നടത്തുന്നത്. നെറ്റിപ്പട്ടം കെട്ടി അലങ്കരിച്ച ആനകളും നാടൻ കലാരൂപങ്ങളുമെല്ലാം ഈ ആഘോഷത്തിൽ ഉൾപ്പെടുന്നു. കേരളത്തിലെ മിക്ക കലാരൂപങ്ങളെയും അടുത്തു കാണുവാൻ പറ്റിയ അവസരം കൂടിയാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയം. മധ്യകേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം തൃപ്പൂണിത്തുറ അത്തച്ചമയം ഓണത്തോടനുബന്ധിച്ച വലിയൊരു ആഘോഷമായി തന്നെ ഇപ്പോഴും കൊണ്ടാടുന്നുണ്ട്. കോവിഡ് കാലമായതിനാൽ തന്നെ ഇത്തരത്തിൽ കൂട്ടം ചേരാനാകാത്തതിനാൽ തൃപ്പൂണിത്തുറ അത്തച്ചമയം സംഘടിപ്പിക്കുന്നതിന് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. നിലവിലെ സാഹചര്യം പരിഗണിച്ച് കേവലം ആചാരം മാത്രമായി ഒരുക്കാനുള്ള നീക്കത്തിലാണ് അധികൃതർ.